ഈ കുട്ടി ജീവിക്കുകയായിരുന്ന ക്യാമറയുടെ മുമ്പിൽ. ഇസ എന്നാണ് പേര്, ഇസ ഫാത്തിമ. 5 വയസ്സേ ഉള്ളൂ. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ ഈ കുട്ടിയെ കേട്ടോ. ഞാനിപ്പോൾ ചന്ദ്രകാന്ത് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ സാധാരണ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടെ അഭിനയിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ചിടുങ്ങും, അല്ലെങ്കിൽ പിടിവാശി കാണിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് ഉൾക്കൊള്ളില്ല, തെറ്റിച്ചോട്ടേ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇസയുടെ കാര്യത്തിൽ എന്നെ വല്ലാതെ അതിശയിപ്പിച്ച് കളഞ്ഞു. ഈ കുട്ടി അവിടെയൊക്കെ അല്ലാത്ത സമയമൊക്കെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ അവിടെയൊക്കെ പാറിപ്പറന്ന് തുമ്പിയെ പോലെ ഇങ്ങനെ നടക്കും. പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്ത് വിളിക്കും, ഇസ റെഡിയാണ്, ഷോട്ട് റെഡിയാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന് ഡയറക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കേട്ട്, സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടിട്ട് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫോം ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ ഇതിനോടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇസയോട് ഡയറക്ടർ വിളിക്കുന്ന സമയത്ത് അഭിനയിക്കുന്നു പറയുമ്പം റീടേക്കുകളില്ലാതെ ആ കുട്ടി വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്ന എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇസയുടെ വളരെ കൗതുകമാണ് അതിനോടൊപ്പം നമ്മൾ ലൊക്കേഷൻ ഇരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ തുമ്പിയെ പോലെ പാറിപ്പറന്ന് നടക്കുക, ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പം ഷോട്ടില്ലാത്ത സമയത്ത് ഡാൻസ് ഇസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്നെത്താൻ തന്നെ ഈ മൊബൈലിൽ നിന്നും 5 വയസ്സുള്ള കുട്ടിയല്ല, അതിനിങ്ങനെ ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ അതിന് മൈക്കൊക്കെ ഓൺ ചെയ്തിട്ട് ആ ഡാൻസ് വീഡിയോ എന്നൊക്കെ പറയും. പെട്ടെന്ന് ഡാൻസ് വീഡിയോ പോപ്പ് അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടും. പിന്നെ അതിനിടയ്ക്ക് ഈ മാജിക്കൊക്കെ പുള്ളി കാണിക്കും. ഈ ഒരു വിരലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മറച്ചു പിടിച്ചിട്ട് പെട്ടെന്ന് 2 വിരലാക്കി കാണിക്കും. അത്രമാത്രം കുട്ടിത്തമുള്ള, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഈ കുഞ്ഞ് എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ ഇങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നുള്ളത് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ചിഞ്ചുമോള് ഒരു നക്ഷത്രം ആയാൽ മതിയായിരുന്നു. പപ്പാച്ചി, നന്ദാന്റിയുടെ വീട്ടില് ആ ഫോട്ടോയില് ആന്റി ജീവനോട് ഉണ്ടല്ലോ. പപ്പാച്ചിക്ക് പോയി കണ്ടു, അപ്പൊ വിഷമം മാറൂല. ഇതേ ഐസ്ക്രീം തെറ്റിക്കാണ്ടില്ലേ, നമുക്ക് ഇഷ്ടംപോലെ ഐസ്ക്രീം കിട്ടും. നമുക്ക് തെറ്റിച്ചാൽ ഈ ഷോട്ടല്ല. കുളിക്കുന്ന സീനായ കൊണ്ടാണ് ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. എന്തായാലും ഇസയോടുള്ള ഈ ഒരു ചന്ദ്രകാന്തത്തിൻ്റെ ഈ ലൊക്കേഷൻ എനിക്ക് ഭയങ്കര എനർജിയാണ് തരുന്നത്. എല്ലാവർക്കും ഇസയെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സർവേശൻ ഇസയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കട്ടെ, എന്താ പറഞ്ഞേ, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു.